പക്ഷെ സത്യം പറയണം, ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ പാർട്ട്നേഴ്സിന്റെ ഇതിനൊന്നല്ല കേട്ടോ, സത്യം പറഞ്ഞ പ്രസ് മീറ്റിനല്ല. കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും, ഈ സിനിമയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ, നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് പറയുന്നത്, എന്താണ് പരിപാടികൾ, ഇപ്പൊ രണ്ടു മൂന്ന് സിനിമയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു, അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം, സിനിമയെ കുറിച്ച് സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയാത്തത്. അപ്പോ ഇവിടെ എന്താണ് ധ്യാൻ, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാനിന്റെ ബിഹേവിയർ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്? അപ്പൊ അങ്ങനെ ധ്യാൻ്റെ ഒപ്പം വരുന്ന ധ്യാൻ്റെ തമാശകൾ കുറച്ച്, എന്താണ് ഞാനൊരു 25 വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മൾ ചില ആളുകൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും, അതൊരു പക്ഷേ നമ്മള് വളരെ നമ്മള് പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത്. അങ്ങനത്തെ ഒരാളാണ് ധ്യാൻ. ഞാൻ ധ്യാൻ്റെ കൂടെ ആദ്യത്തെ ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല, കുറെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിലുണ്ട്. അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ധ്യാൻ്റെ ഒരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ധ്യാൻ അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ കൂടെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഇനി ബാക്കിയോട് എന്തായാലും കാണണം. ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ നമുക്ക് ചോദിച്ചല്ല, രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്ക എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഒന്നും അങ്ങനെ പോണ്ട, കാര്യം അറിയാലോ ഇപ്പൊ സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 5-6 മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ ദിവ്യനുസരിച്ച് നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ അതിനോട് പറഞ്ഞത് അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ്. ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതിന് ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞിട്ട് ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞാൽ. എന്നിട്ട് ധ്യാനത്തിലൊന്നും ഓട്ടോ കൂടെ